ഹായ് ചിൽഡ്രൻ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുള്ളത്, ഒരു ചതുരത്തിൻ്റെ നീളം വീതിയേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. അതിൻ്റെ പരപ്പളവ് 3 1/4 ചതുരശ്ര മീറ്റർ. ഇതിൻ്റെ നീളവും വീതിയും എത്ര എന്നാണ് ചോദ്യം. നീളം വീതി നമുക്കറിയില്ല, തന്നിട്ടില്ല. അപ്പോൾ ഞാൻ എക്സും വൈ എന്നാണ് കൊടുക്കുകയാണ്. അപ്പോൾ ചതുരത്തിൻ്റെ നീളം, നീളം എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ നീളം എക്സ് ഈക്വൽ ടു വീതിയേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. വീതി വൈ ആണ്. വൈനേക്കാൾ 1 മീറ്റർ കൂടുതൽ അറിയുമ്പോൾ +1 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പം ഇതിൽ നിന്ന് അപ്പം തന്നെ നമുക്ക് എക്സ് മൈനസ് വൈ, അതായത് ചരങ്ങളൊക്കെ ഒരു സൈഡുക്കാക്കി മാറ്റാം. അപ്പോൾ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1, അത് ഇക്വേഷൻ നമ്പർ 1. ഇനി അതിൻ്റെ പരപ്പളവ് 3 1/4 ചതുരശ്ര മീറ്റർ ആണ്. പരപ്പളവിന് നമുക്ക് എങ്ങനെ എഴുതാം? ചതുരത്തിൻ്റെ പരപ്പളവ് നീളം ഇൻറ്റു വീതി. അപ്പോൾ നീളം ഇൻറ്റു വീതി അറിയുമ്പോൾ എക്സ് ഇൻറ്റു വൈ 3 1/4. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമുക്ക് അറിയാം ഗുണിക്കലാണ് ഇപ്പോൾ ഇവിടെയും കിട്ടിയിട്ടുള്ളത് അല്ലേ. നമുക്കറിയാം ഇങ്ങനെ ഈ ഫോമിലാണ് കിട്ടേണ്ടത്, എക്സ് പ്ലസ് അല്ലെങ്കിൽ എക്സ് മൈനസ് അല്ലെങ്കിൽ മൈനസ് വെച്ചിട്ട്. അങ്ങനെ 2 പദങ്ങളായിട്ടുള്ളതാണ് വേണ്ട. പക്ഷെ ഇവിടെ 1 പദമേ ഉള്ളൂ, എക്സ് വൈ എന്ന് പറഞ്ഞ പദം. അപ്പം നമ്മൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. ഏതാണ് ഇക്വേഷന്? എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ ഈക്വൽ ടു 4xy. ഇതറിയണം കേട്ടോ. ഇപ്പോൾ എക്സ് പ്ലസ് വൈ നമുക്ക് തന്നിട്ടില്ല, അപ്പോൾ അത് അതേപോലെ എഴുതുക. മൈനസ് എക്സ് മൈനസ് വൈ എന്ന സ്ഥാനത്ത് ഞാൻ 1 ഇട്ട് കൊടുത്തു. അപ്പോൾ 1 സ്ക്വയർ ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് വൈ എന്നുള്ള സ്ഥാനത്ത് 3 1/4 എന്നാണ് കൊടുത്തു. അപ്പോൾ എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ 1 തന്നെയാണ്. 4 ഇൻറ്റു ഇത് ഷോർട്ടാക്കി ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം 3 1/4 എന്ന് പറയുന്നത് എന്താണ്? 4 ഇൻറ്റു 3 + 3/4 അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ 4 ഇൻറ്റു 3 12 + 3/4 ഇത് രണ്ടും കൂട്ടുമ്പോൾ 15/4. ഇതിൻ്റെ സ്ഥാനത്ത് ഞാൻ 15/4 എന്നാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിട്ടുണ്ട്. ബാക്കിയൊക്കെ അതേപോലെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ ഈക്വൽ ടു 2. ഇത് 4 ഉം 4 നമുക്ക് കട്ട് ചെയ്യാം അല്ലേ. ഇത് വെട്ടിപ്പോകും, ഗുണനായതുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി ഇവിടെ ആരുണ്ട്? 15 ഉണ്ട്. സമത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് -1 അപ്പുറത്ത് പോകുമ്പോൾ +1. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 16. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു √16. കാരണം സ്ക്വയർ ഇപ്പുറത്ത് പോകുമ്പോൾ സ്ക്വയർ റൂട്ടാവും അല്ലേ, വർഗ്ഗമൂലമാവും. വർഗം ഇപ്പുറത്ത് പോകുമ്പോൾ സമത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആക്കിയപ്പോൾ വർഗ്ഗമൂലമായി അല്ലേ. അപ്പോൾ √16 എത്രയാണ്? 4 ആണ്. 4 ഇൻറ്റു 4 റൂട്ട് 4 ഇൻറ്റു 4 16. അപ്പോൾ √16 4, ഒരു 4 കേട്ടോ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 2 എന്നാണ് കൊടുത്തു. പിന്നെ ഞാൻ ഈ ഇക്വേഷൻ 1 ഇതിൻ്റെ താഴെ എഴുതി എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1. നമുക്കറിയാം നമുക്ക് വിചാരിച്ച ആ ഫോമിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കൂട്ടിക്കൂടെ, കൂട്ടിയാൽ വൈ വൈ ക്യാൻസലായി പോവില്ലേ. അപ്പോൾ ഞാൻ 1 2 കൂട്ടണം. ഇക്വേഷൻ നമ്പർ 1 ഉം 2 ഉം ആഡ് ചെയ്യുമ്പോൾ ഇത് 2x കിട്ടും, ഇത് 0 ആയി പോകും, ഇത് രണ്ടും കൂട്ടുമ്പോൾ 5. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്ര കിട്ടും? 5 ന്റെ പകുതി അല്ലേ. 5 ന്റെ പകുതി എത്രയാണ്? 2.5. അതായത് 5 ൽ 2 2 പ്രാവശ്യം ശിഷ്ടം 1. അപ്പോൾ 0.8 ഇട്ടിട്ട് 10 ൽ 2 5 പ്രാവശ്യം അങ്ങനെ എടുക്കണം. അപ്പോൾ എക്സ് എന്ന് പറയുന്ന നീളമാണ് നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നീളം 2.5 കിട്ടി. ഇനി എക്സിൻ്റെ വില നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആരോപിക്കുന്നത്. ഇക്വേഷൻ നമ്പർ 2 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കെങ്ങനെ കിട്ടും? എക്സിൻ്റെ ഇക്വേഷൻ നമ്പർ 2 എക്സിൻ്റെ വില 2.5 ഇവിടെ കൊടുത്തു, പ്ലസ് വൈ അതേപോലെ എഴുതി ഈക്വൽ ടു 4 അതേപോലെ എഴുതി. അപ്പോൾ വൈ ഈക്വൽ ടു 4 - 2.5. 4 - 2.5, 4 ന്ന് 2.5 കുറച്ച് എത്രയാണ്? 1.5 അല്ലേ. 1.5, അതായത് 4.0 2.5 ആണ് ഇവിടെ കുറക്കേണ്ടത് നമുക്ക്. അപ്പോൾ ഇവിടെ നിന്ന് കടെടുത്തു. അപ്പോൾ 10 എഴുതി, ഇവിടെ 3
ഉള്ളു ബാക്കി അത് മേലെ എഴുതി. ഈ പത്തുനിന്ന് അഞ്ച് കുറച്ച് അഞ്ച്, ഈ മൂന്നിൽ നിന്ന് രണ്ട് കുറച്ചാൽ ഒന്ന്, അങ്ങനെ എഴുതാം മക്കളെ.